ഹായ്, തീ കെടുത്തുന്ന ജാറുകളും കെടുത്താത്ത ജാറും ഇതാണ് അവതരിപ്പിക്കുന്ന പരീക്ഷണം. ഈ ജാറ് തീ കെടുത്തുന്ന ജാറാണ്, ഇതും തീ കെടുത്തുന്ന ജാർ തന്നെ. എന്നാൽ ഈ ജാർ തീ കെടുത്താത്ത ജാറാണ്. നമുക്ക് പരീക്ഷിക്കാം. കത്തുന്ന ഈ മെഴുകുതിരിയെ ഞാൻ ഈ ജാർ കൊണ്ട് മൂടുകയാണ്. ഇതാ അല്പസമയത്തിനകം തീ അണഞ്ഞു. അതിൻ്റെ കാരണം നമുക്കറിയാം. കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. ഈ ജാർ അമർത്തി അടച്ചു വെച്ചപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ഓക്സിജൻ കത്താൻ വേണ്ടി ഉപയോഗിച്ച് തീർന്നു. അപ്പോഴാണ് മെഴുകുതിരി അണഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ ജാർ നോക്കാം. ഈ ജാറിൽ നമുക്ക് ഇവിടെ ഒരു ദ്വാരമുണ്ടാക്കാം. ഇതാ വളരെ വലിയൊരു ദ്വാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുള്ളിൽ വെച്ച് മെഴുകുതിരി കത്തിക്കുമ്പോൾ ഇതിനകത്തുള്ള ഓക്സിജൻ കത്താൻ വേണ്ടി ഉപയോഗിച്ച് തീർന്നാലും ഇതിനുള്ളിലൂടെ പുതിയ ഓക്സിജന് വരാൻ സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീ അണയാൻ പാടില്ല. നമുക്ക് തീ അണയുമോ എന്ന് നോക്കാം. ഇത്രയും വലിയൊരു ദ്വാരം വായുവിന് പ്രവേശിക്കാൻ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ജാറും തീ അണച്ചു. ജാറിനകത്ത് നിന്നുകൊണ്ട് മെഴുകുതിരി കത്തിയപ്പോൾ ജാറിനകത്തെ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ മുകളിലേക്ക് ഉയരുന്ന വായു ഈ ദ്വാരത്തിലൂടെ പുറത്തു പോകുന്നു. അങ്ങോട്ടുള്ള വായു പ്രവാഹം കാരണം പുതിയ വായുവിന് ഇതിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ജാർ ഉപയോഗിച്ച് അടച്ചപ്പോഴും തീ അണഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ജാർ നോക്കാം. ഇത് തീ അണക്കാത്ത ജാറാണ്. ഇതിൻ്റെയും മുകളിൽ നമുക്കൊരു ദ്വാരമുണ്ടാക്കാം. ഇനി ഈ ജാർ കൊണ്ട് കത്തുന്ന മെഴുകുതിരിയെ നമുക്ക് മൂടാം. നോക്കൂ, മെഴുകുതിരി അണയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തീ അണക്കാത്ത ജാറാണ്. ഇതിന് പിന്നിലുള്ള സൂത്രം എന്താണ്? ഈ ജാറിൻ്റെ അടിഭാഗത്ത് ഞാൻ ഏതാനും സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജാറിൽ ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഇതുവഴി ഉയർന്നു പോകുമ്പോഴും തണുത്ത വായുവിന് ഈ സൈഡിലുള്ള ദ്വാരങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയും. അതുകൊണ്ട് വായു പുറത്തു പോകുന്നതിനനുസരിച്ച് പുതിയ വായു ഇതിലൂടെ പ്രവേശിക്കുന്നു. ഇതിനാണ് വായുവിൻ്റെ സംവഹന പ്രവാഹം എന്ന് പറയുക. ഈ സംവഹന പ്രവാഹമാണ് ഇവിടെ മെഴുകുതിരിയെ കത്താൻ സഹായിച്ചത്. ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുമെന്നും അപ്പോൾ അങ്ങോട്ട് താഴ്ഭാഗത്ത് നിന്നും തണുത്ത വായു പ്രവഹിക്കുമെന്നും ഈ പരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം.